നമസ്കാരം. വടക്കേ മലബാറിൽ പാർട്ടി ഗ്രാമങ്ങൾ, CPM പാർട്ടി ഗ്രാമങ്ങൾ ധാരാളമുണ്ട്. അവിടെ പാർട്ടിയുടെ നയങ്ങളാണ് നടക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ നയങ്ങൾ പാർട്ടിക്കാർക്ക് തന്നെ എതിരായാൽ എന്തു ചെയ്യും? പഴയ പാർട്ടി സഖാക്കന്മാർ, പാർട്ടിക്ക് വേണ്ടി ഇൻഗുലാബ് വിളിച്ചവർ, പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചവർ, പാർട്ടിക്ക് വേണ്ടി പോലീസിൻ്റെ തല്ലും ചവിട്ടും കൊണ്ടവർ എത്ര പേരുണ്ട്? അവരെയും അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതങ്ങനെയാണ്. CPMൻ്റെ പ്രാദേശിക നയം അങ്ങനെയാണ്. സ്വന്തം പാർട്ടിക്കാരനായാലും പാർട്ടിയിലെ കുട്ടി നേതാക്കന്മാർക്കും കുട്ടി സഖാക്കന്മാർക്കും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾക്കും അവർ പറയുന്ന രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ അവർ അടിച്ചൊതുക്കും, എന്തു വന്നാലും തകർക്കും. നമ്മുടെ കണ്ണൂരിലെ ചിത്രലേഖ അറിയില്ലേ? ചിത്രലേഖ പാവം ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അവരുടെ ഓട്ടോ കത്തിച്ചു, അവരെക്കുറിച്ച് അശ്ലീലമെഴുതി, അവർ വേശ്യയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഒട്ടിച്ച് സഖാക്കന്മാർ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി KK ശൈലജ നമ്മുടെ ഭാഗ്യലക്ഷ്മി ടീം കൂട്ടർക്കുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചപ്പോൾ ചിത്രലേഖ ചോദിച്ചില്ലേ, എന്നെ വേശ്യെന്ന് പ്രചരിപ്പിച്ച സഖാക്കന്മാർക്കിട്ട് പോയി ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെ, നിങ്ങൾ കൂടെ നിൽക്കുമോ ആരോഗ്യമന്ത്രി എന്നാണ് ചോദിച്ചത്. ടീച്ചറെ, നിങ്ങൾ കൂടെ നിൽക്കുമോ എന്നാണ് ചിത്രലേഖ ചോദിച്ചത്. ഇപ്പോഴും അവർ കേഴുകയാണ് അവരുടെ ജീവിതത്തിനായി. അവർക്ക് അനുവദിച്ചു കൊടുത്ത 2016 UDF സർക്കാർ അനുവദിച്ചു കൊടുത്ത വീടും സ്ഥലവും പോലും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരും നേതാക്കന്മാരും ഇടപെട്ട് റദ്ദാക്കി അവരെ പെരുവഴിയിലാക്കിയിരിക്കുകയാണ്. ആ രീതിയിലാണ്. ഇത്തരത്തിൽ ആർക്കും ഒരു തരത്തിലും പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നല്ല, CPMൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യമുണ്ടോ, അവരുടെ നേതാക്കന്മാർ അവിടെയുണ്ടോ, അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. നമുക്ക് കണ്ണൂരിലെ ഈ ഒരു പ്രത്യേക പ്രദേശം, അതായത് കണ്ണൂർ ജില്ലയിലെ മമ്പ്രം എന്ന പ്രദേശത്തേക്കൊന്ന് പോയി നോക്കാം. CPM പാർട്ടി ഗ്രാമത്തിൽ ആദ്യകാല CPM നേതാവിൻ്റെ വീട്ടിലേക്കുള്ള വഴി ചെങ്കല്ല് കെട്ടി വാഹന ഗതാഗതം പാർട്ടി സഖാക്കൾ തടസ്സപ്പെടുത്തി. അങ്ങോട്ട് വീട്ടിലോട്ട് പോലും കയറ്റൂല. പഴയ പാർട്ടി സഖാവാണ്, സഖാവിനെ വീട്ടിൽ കയറ്റൂല. അവിടെ ചെങ്കല്ല് കെട്ടി അടച്ചിരിക്കുക. മതിൽ പൊളിച്ചു കളഞ്ഞു പിന്നീട്. എന്നാലും അവരുടെ രീതി ഇതാണ്. വീട്ടുകാർ പോലീസിലും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി ഒരാഴ്ചയോളം കാത്തിരുന്നു. പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീട് ജനങ്ങളും നാട്ടുകാരുമൊക്കെ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിണറായി പടന്നക്കരയിലാണ് സംഭവം. CPM ജാഥകളിലും സമരപരിപാടികളിലും സജീവമായി പങ്കെടുത്തിരുന്ന ഈ ലളിതയുടെയും ആദ്യകാലത്ത് KSYF യൂണിറ്റ് സെക്രട്ടറിയായും റെഡ് യൂത്ത് വായനശാല സെക്രട്ടറിയും പിന്നീട് സജീവ CPM പ്രവർത്തകനും അടിയന്തരാവസ്ഥയിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കഴിയുകയും ചെയ്ത ഉച്ചുമൽ രാജുവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഒരാഴ്ച മുന്നേ ചെങ്കല്ല് കെട്ടി CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടച്ച് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ചെങ്കല്ലോട് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, സാധാരണ സഖാക്കന്മാരൊന്നുമല്ല. ബ്രാഞ്ച് സെക്രട്ടറി തന്നെ നേരിട്ട് ഇടപെട്ട് ചെങ്കല്ല് കെട്ടി അത് അടയ്ക്കുകയായിരുന്നു. അതായത് സഖാവിനെ വീട്ടിലേക്ക് വിടില്ല എന്ന് സഖാക്കന്മാർ തന്നെ പറയുന്നു. കഷ്ടം സഖാക്കന്മാരുടെ ജീവിതം. കഴിഞ്ഞ ജൂൺ മാസം ലളിതയുടെയും പാർട്ടി മെമ്പറുടെയും വീട്ടുമുതൽ തകർക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപും ഈ പരിപാടി ഉണ്ടായിരുന്നു. ചെങ്കല്ല് കെട്ടി തടസ്സപ്പെടുത്തിയത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. പിന്നീട് പിണറായി പോലീസ് എത്തി മതിൽ പൊളിച്ചു കളഞ്ഞു. എന്നാലും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഇതിന് പ്രതികാരം ഇനിയും ചെയ്യും. ഇപ്പോൾ പോലീസ് ഇടപെട്ടു, BJP പ്രവർത്തകർ ഇടപെട്ടു, ഈ മതിൽ പൊളിച്ചു കളഞ്ഞു. ഇതിന് പ്രതികാരം നോക്കി നിൽക്കുകയാണ്. അടുത്ത പണി എന്താ കൊടുക്കേണ്ടത് നോക്കി നിൽക്കുകയാണ്. ഇതാണ് സഖാക്കന്മാരുടെ അവസ്ഥ, മുതിർന്ന സഖാക്കന്മാരുടെ അവസ്ഥ. CPMൽ പ്രവർത്തിക്കുന്നവരല്ല ഇത് കേൾക്കണം. CPMൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നല്ല, നിങ്ങൾ പാർട്ടിയുടെ അടിമയായി മാറുക എന്നുള്ളതാണ്. നിങ്ങളെ എന്ത് ചെയ്താലും പാർട്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ, കുട്ടി നേതാക്കന്മാർ, വലിയ നേതാക്കന്മാർ, ആരെന്ത് ചെയ്താലും നിങ്ങൾ സഹിച്ചു കൊള്ളണം. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ജാഥയ്ക്ക് പോകാനും അണികളെ കൂട്ടാനും റെഡ് വോളണ്ടിയർ മാർച്ചിനും ഒക്കെ ധാരാളം ആളുകൾ വേണം. ജയിലിൽ കിടക്കാനും വേണം, പോലീസിൻ്റെ തല്ലുകൊള്ളാനും വേണം. പക്ഷേ നിങ്ങൾ പാർട്ടിയുടെ അടിമകൾ മാത്രം. നിങ്ങൾക്കൊന്നും പാർട്ടിയുടെ സംരക്ഷണമോ കാര്യങ്ങളോ ഇല്ല. സംരക്ഷണമൊക്കെ വലിയ വലിയ ഗുണ്ടകൾക്കൊക്കെ ഉള്ളൂ സംരക്ഷണം. തല്ലിക്കൊന്നാലൊക്കെ വലിയ വലിയ ഗുണ്ടകളൊക്കെ തല്ലിക്കൊന്നാലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയ പാർട്ടി ഇടപെടും, സംരക്ഷിക്കും. അതിന് പാർട്ടിയുടെ ഒരു നയമുണ്ട്. അതനുസരിച്ചുള്ള ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ മാത്രമേ പാർട്ടി സംരക്ഷിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു കാര്യം വേണോ, പാർട്ടി ഒന്നും തരില്ല. അല്ലെങ്കിൽ നിങ്ങൾ ന്യായമായ ഒരു കാര്യമാണോ ചെയ്യുന്നത്, CPM നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. CPMൽ നിന്ന് കൂട്ടത്തോടെ BJPയിലേക്കും കോൺഗ്രസിലേക്കും ലീഗിലേക്കുമൊക്കെ ഒഴുക്ക് തുടരുകയാണ്. ഒഴുക്കൊഴുക്ക് ഇങ്ങനെ പോയി ചൂട്ടിലെ കാൽച്ചൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് CPM അറിയുന്നില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ കാര്യം അറിയാമല്ലോ. ഒരു രക്ഷയുമില്ല. ഇവിടെയും ഒരു രക്ഷയുമില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനിയും തുടരുക നിങ്ങളുടെ ഈ ഉപദ്രവ കോലാഹലങ്ങൾ. അപ്പോൾ ഉള്ള സഖാക്കന്മാർ കൂടി പാർട്ടി വിട്ട് വല്ല പാർട്ടിയിലും പോയി അഭയം പ്രാപിച്ചുകൊള്ളും. നിങ്ങൾ CPM പാർട്ടി, ഞങ്ങൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നു കൊള്ളൂ. ഇവിടെ പാർട്ടി ആരാണ്? പാർട്ടി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ആനത്തലപ്പട്ടം ആനന്ദൻ, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ AR റഹീം, M സ്വരാജ്, അതുപോലെ PA മുഹമ്മദ് റിയാസ്, AN ശംസുദ്, ഇതൊക്കെയാണ് പാർട്ടി. അല്ലാത്തവരെന്നും പാർട്ടി പ്രവർത്തകരായി CPM കാണുന്നത് തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്കറിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.